ഔസേപ്പച്ചൻ്റെ ഒരു ജീവിത രേഖ പരിശോധിക്കുമ്പോൾ ഔസേപ്പച്ചൻ്റെ ഈ സൗമ്യഭാവത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് എവിടെയോ വെച്ച് ഔസേപ്പച്ചൻ വഴിതെറ്റിപ്പോയി. ദൈവവിളി കിട്ടി ഒരു പാതിരിയായി ഞങ്ങൾക്കെല്ലാം ഈ മതപ്രഭാഷണങ്ങളും ബൈബിളൊക്കെ പറഞ്ഞുതരേണ്ട ഔസേപ്പച്ചൻ പിന്നീട് സംഗീതത്തിൻ്റെ ശീലുകളാണ് ഞങ്ങളെ കേൾപ്പിച്ചത്. ഒരച്ഛനായിരുന്നെങ്കിൽ എന്തായിരിക്കും ഔസേപ്പച്ചൻ്റെ ഒരു? പക്ഷേ അതൊരു വളരെ നല്ല ഒരു തീരുമാനമാണ്, ഞാനെടുത്തതല്ല. പള്ളിയിലച്ചൻ തന്നെയാണ് ഔസേപ്പച്ചനെ പഴപ്പിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. അത് അത് അതിൻ്റെ ഒരു ഒരു എന്താ പറയുക, ഒരു അലങ്കാരം മാത്രമാണ്. നഷ്ടപ്പെട്ടു പോയോ? അത് ഒരു വയലിൻ ഒരു അച്ഛൻ എനിക്ക് പ്രസൻറ്റ് ചെയ്തുകൊണ്ടല്ല ഞാൻ വയലിനിസ്റ്റായത്. ഞാൻ വയലിനിസ്റ്റ് അച്ഛൻ അതിനൊരു നിമിത്തമായി അച്ഛനൊരു വയലിന് എനിക്ക് തന്നു എന്ന് മാത്രമേ ഉള്ളൂ. അച്ഛൻ തന്നില്ലെങ്കിൽ മറ്റൊരിടത്തു നിന്ന് ഞാനിത് മേടിച്ചു. ഒന്നുമില്ലെങ്കിൽ എവിടെയെങ്കിലും കക്കാൻ പോയിട്ടെങ്കിലും ഞാനൊരു വയലിനെടുക്കും. കാരണം അത്രമാത്രം വയലിൻ വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്നൊരു കാലമായിരുന്നു. അപ്പോൾ അത് തന്നെ തടയാൻ പറ്റില്ല. സാധാരണഗതിയിൽ ഈ സെമിനാരിയിലൊക്കെ പോയിട്ട് ഈ പുറത്തേക്ക് വരിക എന്നുള്ളത് പറഞ്ഞത് വലിയ ദുഷ്കരമായ പരിപാടിയാണ്. ദുഷ്കരമായിട്ടുള്ളൊരു പ്രതീതി അന്നുണ്ടായിരുന്നു. അതെ, എന്താ കാരണം? ഒന്ന് കയറിപ്പോയാൽ ഹിന്ദി പറഞ്ഞ പോലെ ഫസ് ഗയാ, അവിടെ അങ്ങോട്ട് പെട്ടുപോകും. അത് വലിയ ഒരു പുറത്തേക്ക് വരണമെങ്കിൽ ആ കയറിയതിനേക്കാൾ 10 മടങ്ങ് ഊർജം അതെ ആവാഹിച്ചാൽ മാത്രമേ പുറത്തേക്കുള്ള എൻട്രി വരുള്ളൂ. അത് വളരെ കറക്റ്റാണ്, വളരെ കറക്റ്റാണ്. അതിനെക്കുറിച്ച് ചിന്തിച്ച് ഞാൻ ഈ പുറത്തു പോകുന്ന കാര്യം, പുറത്തേക്ക് വരുന്ന കാര്യം ആലോചിച്ചിട്ട് ഞാൻ പല ദിവസങ്ങളിലും എൻ്റെ ഉറക്കം പോയിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആകെ ടെൻഷനായി. അപ്പോൾ എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നത് എന്നെ പുറത്ത് വിടാൻ ആഗ്രഹിച്ച ഞങ്ങളുടെ റെക്ടറച്ചൻ തന്നെയാണ്, ഫാദർ ആൻ്റണി മാളിയേക്കൽ. അദ്ദേഹമാണ് എന്നോട് പുറത്തു പോകാൻ പറയുന്നത്. ഒരു അച്ഛനാണ് വഴിപഴപ്പിച്ചത്? വഴിപഴപ്പിച്ചല്ല, അദ്ദേഹം സാധാരണ ദൈവവിളി കിട്ടിയൊരുത്തിനെ ആ ദൈവവിളിയുടെ പൂർണ്ണ ഫലപ്രാപ്തിയിലേക്ക് നയിക്കേണ്ട അച്ഛൻ പാതി വെച്ച് പറയാണ്, മോനെ നിന്റെ ഈ സങ്കടമൊക്കെ ഞാൻ കാണുന്നുണ്ട്, ആത്മസംഘർഷം, നീ പോയിക്കോ. അതല്ല, അദ്ദേഹത്തിൻ്റെ അങ്ങനെ പറയാൻ പറ്റൂല. കാരണം അദ്ദേഹം ഈ ദൈവവിളി എന്ന് പറഞ്ഞത് മതപ്രഭാഷണം ഈ ലോഹയിട്ട് കൊണ്ട് തന്നെ ആവണമെന്നില്ല. ഞാൻ ചിന്തിച്ചില്ല, പക്ഷെ അദ്ദേഹം ചിന്തിച്ചു. താങ്കൾ ചിന്തിക്കുന്ന ഇത്രയാണ്, ഇവിടെ വന്ന് കേറി പോവുകയും ചെയ്തു, ഇനി ഇവിടുന്ന് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ചില്ലറ പാടല്ല. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു കഷ്ടമാണത്, എൻ്റെ ഒരു പ്രഷർ, എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു ടെൻഷനാണത്. എങ്ങനെ ഇവിടുന്ന് നമ്മളിങ്ങനെ വന്നു, പുറത്തു പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചതുമല്ല. പക്ഷേ എന്നിലെ ഈ സംഗീത വാസന, ഞാൻ സംഗീതത്തെ കൂടുതൽ സ്നേഹിക്കുന്നു. അപ്പോൾ ഈ വൈദികനാകണമെങ്കിൽ ഒരു നിയമമുണ്ട്, നമുക്കൊന്നിനോടും പർട്ടിക്കുലറായിട്ടുള്ളൊരു താല്പര്യം ഉണ്ടാവാൻ പാടില്ല, പ്രതിപത്തി ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇവിടെ കളിക്കുന്ന നേരത്തും ഭക്ഷണം കഴിക്കേണ്ട നേരം പോലും പലപ്പോഴും ഉപേക്ഷിച്ചിട്ട് വന്നിട്ട് വയലിനിരുന്ന് വായിക്കുന്ന ഒരു വളരെ ഇങ്ങനെ ഒരു കക്ഷിയെ കണ്ടപ്പോൾ അച്ഛന് മനസ്സിലായി. കാരണം ഇവൻ ദൈവവിളി, അത് വേറെ കാര്യം, ദൈവം വിളിച്ചിട്ടുണ്ട്, ദൈവവിളി ഉണ്ട്, പക്ഷേ അത് ഇവിടെ നിൽക്കാനല്ല. പക്ഷേ അവൻ്റെ തലവര വേറെയാണ്. ആ, ദൈവം വിളിച്ചിരിക്കുന്നു. പക്ഷെ ഈ സെമിനാർ ചാടുക, മഠം ചാടുക എന്നൊക്കെ പറഞ്ഞ ദുഷ്കരമായ വലിയ ഉയരത്തിലുള്ള മതിലാണ്. അതെ അതെ, മനസ്സിൻ്റെ മതിൽ. അതെ, അപ്പോൾ അതെന്തായാലും ഔസേപ്പച്ചൻ ചാടിക്കണം. അവിടെ നിന്ന് എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്തിട്ട് ചാടുകയാണെങ്കിൽ നമ്മൾ വിഷമിക്കേണ്ടതുണ്ട്. അത് ഈ പോൾവാൾട്ട് എന്നൊക്കെ പറഞ്ഞ പോലെ വലിയൊരു ചാട്ടത്തിന് വേണ്ടി എന്തെങ്കിലും ശക്തമായിട്ടുള്ള ഊർജം ഒരുപക്ഷെ ഔസേപ്പച്ചന് സംഗീതം പ്രദാനം ചെയ്തിട്ടുണ്ടാകാം. അതായിരിക്കും ഔസേപ്പച്ചൻ്റെ ചാട്ടത്തിനെ ത്വരിതപ്പെടുത്തിയത്. അതെ.